ഹലോ ഫ്രണ്ട്സ്, VSSC അതായത് വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുൻപ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറുക. നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാം. ഓക്കെ, വീഡിയോ സെലക്ട് ചെയ്താൽ നമ്മൾ റീസെൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഡേറ്റ് വൈസ് ആയിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ മൂന്ന് ദിവസം മുൻപാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ഏകദേശം ദ VSSC റിക്രൂട്ട്മെൻറ്റ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. തമ്പനെയിൽ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, VSSC റിക്രൂട്ട്മെൻറ്റ് തിരുവനന്തപുരം. ഓക്കെ, ഇതിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് IT ഡിപ്ലോമ അതുപോലെ BSc ഒക്കെ കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ് അതിലേക്ക് വന്നിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന ആ ഒരു എന്താണ് വേക്കൻസി അതിലുണ്ട്. അപ്പോൾ അതത് ട്രേഡുകൾ അല്ലെങ്കിൽ അതത് ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ IT ഒക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത. ഇനി IT ഇല്ല നിങ്ങൾക്ക് ഈ പറയുന്ന നാഷണൽ അപ്രന്റീഷിപ്പ് ചെയ്തവരാണെങ്കിൽ അവർക്കും എന്താണ് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക, നോക്കുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, VSSC നോക്കിയാൽ മതി. ഓക്കെ, ടൈറ്റിൽ നെയിം നോക്കിയാലും മതി, VSSC റിക്രൂട്ട്മെൻറ്റ് നോക്കുക, അതിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾ കാണുക. ആ നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ അതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളെല്ലാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ. ഇതിൽ നമ്മളിതാ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞതാണ്, വേക്കൻസി കാര്യങ്ങളെല്ലാം. ഇനി നമ്മളിതിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതായത് അതത് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഈ പറയുന്ന IT ഒക്കെ കഴിഞ്ഞവർക്കാണ് ഇതിലേക്ക് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉള്ളത്. അപ്പോൾ ഇവരുടെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് വെറും 2 പേജ് മാത്രമുള്ളൂ. അപ്പോൾ ഇതിലെ ഏജ് ലിമിറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ, അതായത് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, അതായത് ഈ പറയുന്ന ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ആ ഡേറ്റ് തുടങ്ങുന്നത് 2/5/2023 മുതൽ 16/5 വരെയാണ് സമയമുള്ളത്. ഓക്കെ, എന്നാൽ IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് വേറെ നോട്ടിഫിക്കേഷൻ ആണ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അവർക്ക് ഈ പറയുന്ന 4/5/2023 മുതൽ അവർക്ക് 18/5/2023 വരെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഇത് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള ഓൺലൈൻ അപേക്ഷയുടെ ലിങ്ക് മാത്രമാണ് ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല ഇവരുടെ നോട്ടിഫിക്കേഷനിൽ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കിയിട്ടാണെങ്കിൽ 35 ജനറൽ കാൻഡിഡേറ്റ്സിനുള്ള ഏജ് ലിമിറ്റ്. SC ST OBC ഒക്കെ ആണെങ്കിൽ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. SC ST ആണെങ്കിൽ 5 വർഷം, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. PWD കാൻഡിഡേറ്റ്സിനും 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതേ സെയിം നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ നമ്മൾ 3 ദിവസം മുൻപ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എലിജിബിലിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ, നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന യൂട്യൂബിൻ്റെ അല്ല, നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ നിങ്ങൾ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ വെബ്സൈറ്റ് ആണ്, ഇതിലേക്കാണ് നിങ്ങൾ വരിക. ഇവിടെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ മറ്റേ അതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ താഴോട്ട് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്, ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് എന്നുള്ളതിൽ നിങ്ങൾ കാണാം, അപ്ലൈ നൗ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, ഇതാ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. ഇവിടെ അപ്ലൈ നൗവിൻ്റെ നേരെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പറയുന്ന IT ആണ് യോഗ്യത. IT അല്ലെങ്കിൽ ഈ പറയുന്ന NAC നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി IT മാത്രമാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റുണ്ട്, ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റുണ്ട്, മെയിൻ ആയിട്ട് വരുന്നത്. ബാക്കി സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിൽ ഉൾപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ലിങ്കാണ് ഈ പറയുന്ന മെയ് 2 ഓപ്പൺ ആയിരിക്കുന്നത്. എന്നാൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നതിൻ്റെ ലിങ്ക് നമുക്ക് 2 ദിവസം പാടെ വെയിറ്റ് ചെയ്യണം, അതായത് മെയ് 4 ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നതാണ് ലിങ്ക്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം വിളിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് ഓപ്പൺ ആയിരിക്കുന്ന ലിങ്ക് എന്ന് പറയുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. അതിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കുക. അപ്പോൾ നമ്മൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു കൊടുക്കാം. ദെൻ ടെക്നീഷ്യൻ്റെ ഞാൻ ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, നമ്മൾ വീഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെക്നീഷ്യൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ IT കഴിഞ്ഞവരാണ്, അവർക്ക് ഈ നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ടെക്നീഷ്യൻ്റെ ലിങ്ക് നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നു വെച്ചാൽ, അവർ ഈ പറയുന്ന മെയ് 4 ആ ലിങ്ക് ഓപ്പൺ ആവുക, ആ സമയത്ത് ഇവിടെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്താണ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സെയിം ഫോം തന്നെയാണ് ഉണ്ടായിരിക്കുക.
ഓക്കെ അപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ആ ഒരു ബട്ടണിന്റെ നേരെ ഇപ്പോൾ ഞാൻ നോക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഫോമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അപേക്ഷാ ഫീസ് ഉണ്ട് കേട്ടോ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് എല്ലാ ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 750 രൂപ അടയ്ക്കണം നമുക്ക് റീഫണ്ട് കിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികളും 750 രൂപ ഫീ അടയ്ക്കണം ഓൺലൈനായിട്ട് നമുക്ക് എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കും അത് എപ്പോഴാണ് റീഫണ്ട് ലഭിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എക്സാം എഴുതണം ഓക്കെ അപ്പോൾ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് എക്സാം ഉണ്ടായിരിക്കും അപ്പോൾ ആ എക്സാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കും അത് എത്ര രൂപയാണ് റീഫണ്ട് ലഭിക്കുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ OBC അതുപോലെ EWS ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 500 രൂപ റീഫണ്ട് ലഭിക്കും അതായത് 250 രൂപ അവിടെ പിടിക്കുകയുള്ളൂ ബാക്കി 500 നമുക്ക് എന്തെങ്കിലും റീഫണ്ട് ലഭിക്കും എക്സാം എഴുതിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ എക്സാമിന് നമ്മൾ പോകാതെ നിന്നാൽ നമുക്ക് ആ പൈസ റീഫണ്ട് ലഭിക്കില്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മറ്റ് കാൻഡിഡേറ്റ്സ് അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ഇനി ST കാൻഡിഡേറ്റ്സ് ആണെങ്കിലും SC കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർക്ക് ആ ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ഇപ്പം ഞാൻ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാനൊന്ന് എഴുതിയിട്ട് പറയാം അതായത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഓക്കെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പിന്നെ SC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ദെൻ ST മൗസ് വെച്ചിട്ടാണ് എഴുതുന്നത് അതുകൊണ്ടാണ് ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ പിന്നെ PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഓക്കെ പിന്നെ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ഓക്കെ ഇവരെ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യും അവർ 750 അടിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും 750 എന്ത് ചെയ്യും അവർക്ക് റീഫണ്ട് ലഭിക്കും ഓക്കെ അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിലും നമ്മൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം 750 രൂപ ഫീ അടയ്ക്കണം അത് SC ST ആണെങ്കിലും PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിലും എക്സ് സർവീസ്മാൻ ആണെങ്കിലും ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യണം 750 രൂപ നമ്മൾ ഫീ അടയ്ക്കണം ഓക്കെ ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ പറയുന്ന ജനറൽ EWS ഓക്കെ ജനറൽ EWS അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം ഈ പറയുന്ന 500 രൂപയാണ് അവർക്ക് എന്ത് ചെയ്യുക റീഫണ്ട് ലഭിക്കുക ഓക്കെ അപ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് മെയിൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ജനറൽ EWS ഈ OBC കാറ്റഗറിയിലുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യും 500 രൂപ റീഫണ്ട് ലഭിക്കും 250 അവിടെ പിടിക്കും കേട്ടോ എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് എന്ത് ചെയ്യും 750 തന്നെ റീഫണ്ട് ലഭിക്കും ഓക്കെ ഈ SC ST PWD എക്സ് സർവീസ്മാനും 750 റീഫണ്ട് ലഭിക്കും അപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിലും നമ്മൾ ഓൺലൈൻ നമ്മളെ ഫീ എന്ത് ചെയ്യണം 750 ആദ്യം അടിക്കണം അത് കഴിഞ്ഞ് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും റീഫണ്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം ബാങ്ക് നമ്പറും IFSC കോഡൊക്കെ കറക്റ്റ് കൊടുക്കണം നല്ല റീഫണ്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഞാൻ ഇന്നിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഈ ടെക്നീഷ്യൻ ITI കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാൻ ലിങ്ക് വന്നാൽ ഇതുപോലെ നിങ്ങൾ അങ്ങനെ അപ്ലൈ ചെയ്ത് പോയാൽ മതി നമുക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഫോം ഫില്ല് ചെയ്യുന്ന വീഡിയോ കാണിക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം ഇത് സെയിം ഫോം തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പേര് കൊടുക്കുക ദെൻ പോസ്റ്റ് ഏത് പോസ്റ്റും നിങ്ങൾക്ക് വേണ്ട ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഏത് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റിൽ തന്നെ സിവിൽ ദെൻ നിങ്ങൾക്ക് ഓരോരോ ഡിസിപ്ലിൻ ഉണ്ട് ഏതാ വേണ്ടി വെച്ചാൽ ഞാൻ മെക്കാനിക്കലാണ് കൊടുക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അപ്പോൾ ഇതിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യട്ടോ ഓക്കെ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ പേര് കൊടുക്കുക പോസ്റ്റ് നെയിം കൊടുക്കുക ദെൻ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ദെൻ ഇവിടെ ഉള്ള സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഞാനിതൊന്ന് ചെയ്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ ഞാനിവിടെ പേര് കൊടുത്തു അതോടൊപ്പം തന്നെ എന്ത് ചെയ്തു ഈ പറയുന്ന പോസ്റ്റ് ഇവിടെ സെലക്ട് ചെയ്തു മെക്കാനിക്കൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് മെയിൽ ID കൊടുത്തു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെ സെക്യൂരിറ്റി കോഡ് അടിച്ചു എന്നിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുത്തു ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിൻ്റെ ഒരു നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ കാണാം അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് യു വിൽ ബി റിസീവിംഗ് ആൻ ഇമെയിൽ വിതിൻ ഫ്യൂ മിനിറ്റ്സ് അറ്റ് ഈ പറയുന്ന നമ്മൾ കൊടുത്ത മെയിൽ ID ഉണ്ടല്ലോ നമ്മുടെ മെയിൽ ID എന്തെങ്കിലും ഒരു ഇമെയിൽ വരും ആ ഇമെയിൽ ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്ക് വഴിയാണ് ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഇൻബോക്സിലൊന്നും കണ്ടിട്ടില്ലേ നിങ്ങളുടെ സ്പാം ഫോൾഡറോ ഒക്കെ ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുക വന്നിട്ടില്ലെങ്കിൽ ഓക്കെ അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇവിടെ അത് നോക്കുകയാണ് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ മെയിൽ ഞാൻ ഓപ്പൺ ആക്കി അപ്പോൾ മെയിലിലേക്ക് ഇമെയിൽ വന്നിട്ടുണ്ടാവുന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ പറയുന്ന നിങ്ങൾക്ക് ഇവിടെ കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം VSSC റിക്രൂട്ട്മെൻറ്റ് ഓക്കെ പോസ്റ്റ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഞാനിപ്പോൾ അതൊന്ന് ഓപ്പൺ ആക്കുകയാണ് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അവിടെ ഒരു ലിങ്ക് വന്നിട്ടുണ്ട് ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം കേട്ടോ ഓക്കെ ഈ ലിങ്ക് വഴിയാണ് ഇനി നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടത് ആ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ പുതിയൊരു പേജ് ഓപ്പൺ ആകുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ പേര് വന്നിട്ടുണ്ട് മെയിൽ ID ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത പോസ്റ്റ് ഏതാണെന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അതാണെങ്കിൽ നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മളിവിടെ കൺഫേം എന്നുള്ളത് കൊടുക്കുക ഓക്കെ കൺഫേം എന്നുള്ളത് കൊടുത്ത സമയത്ത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ പറയുന്ന ഫോട്ടോ സിഗ്നേച്ചർ കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ
നമ്മളെന്ത് ചെയ്യണം, ഇവിടെ ആദ്യം ഫോട്ടോ, ഫോട്ടോയുടെ സൈസ് ഇവിടെ പറയുന്നുണ്ട് 30 KB ആണ് മാക്സിമം സൈസ് പറ്റുള്ളൂ, അതിൽ കൂടാൻ പറ്റില്ല. ഡയമെൻഷൻ 150 × 200 ആയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് സിഗ്നേച്ചറാണ് 30 KB ആയിരിക്കണം മാക്സിമം സൈസ് കേട്ടോ. 150 × 50 ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ വരേണ്ടത്. ഓക്കെ, നമുക്ക് ഫോട്ടോ ഒന്ന് നമുക്ക് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഇവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റീസൈസ് ചെയ്യണമെങ്കിൽ ഹെൽപ്പ് ടു റീസൈസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിലെങ്ങനെയാണ് നമ്മൾ റീസൈസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഉപയോഗിച്ചിട്ട്, അതായത് നിങ്ങളുടെ എന്താണ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട്, കമ്പ്യൂട്ടറിൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു രീതിയിൽ അവർ അതിൻ്റെ ആ ഒരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഫോട്ടോ അവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്, കറക്റ്റ് ഡയമെൻഷനും കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ, അത് ഇല്ലെങ്കിൽ ഇൻവാലിഡ് എന്ന് ഇവിടെ കാണിക്കും. അപ്പോൾ ഇൻവാലിഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് സൈസിലേക്ക് മാറ്റിയിട്ട് കൊടുക്കണം. അടുത്ത സിഗ്നേച്ചർ നമുക്കിതുപോലെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് നിങ്ങൾ കൂടെ കാണാം. ഓക്കെ, എന്നിട്ട് ഏറ്റവും താഴെ നിങ്ങൾ കൂടെ കാണാം അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള ബട്ടണാണ്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ കൺഫേം കൊടുക്കുക. ഇതിനടുത്ത് നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ ഫുൾ നെയിം കൂടെ കൊടുക്കുക, പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഫാദറിൻ്റെ പേര് കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ അത് കൊടുക്കുക. ഓക്കെ, ദെൻ പിന്നെ നിങ്ങളുടെ നാഷണാലിറ്റി നിങ്ങൾ കൊടുക്കുക, ഇന്ത്യയിൽ നിന്ന് കൊടുക്കുക. പിന്നെ എന്താണ് റിസർവേഷൻ കാറ്റഗറി, എസ് സി ആണോ എസ് ടി ആണോ ഒ ബി സി ആണോ ഏതാച്ചാൽ അത് കൊടുക്കുക നിങ്ങൾക്ക്. പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ നിങ്ങൾ അതിൽ ഏതാണ് നിങ്ങളുടെ ആ ഒരു പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന ബ്ലൈൻഡ്നെസ് ആണോ ലോ വിഷൻ ആണോ എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ദെൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഈ പറയുന്ന പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും ഈ പറയുന്ന എന്താണ് ബ്ലൈൻഡ്നെസ്സോ അതിലേതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുത്താലും നമ്മൾ പിന്നെ അത് നോക്കണ്ട. ഇനി എക്സഫിസ്മെൻ്റ് ആണോ ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നിങ്ങൾക്കിവിടെ ഈ പറയുന്ന നിലവിൽ എന്താണ് ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ ഏതെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, ആണെങ്കിൽ നോ കൊടുക്കുക, അല്ലെങ്കിൽ യെസ് എന്ന് കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് സ്പോർട്സിലൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ മെറിറ്റേറിയസ് സ്പോർട്സ് കാൻഡിഡേറ്റ്സ് എന്നുള്ളത് നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് കാണിക്കാം. അപ്പോൾ ഞാനിതിവിടെ ഫാദറിൻ്റെ പേര് ഇതൊക്കെ കൊടുത്തു, ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ അഡ്രസ്സാണ് പിന്നെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം, ഒന്ന് പെർമനൻറ്റ് അഡ്രസ്സും ഒന്ന് കോറസ്പോണ്ടൻസ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോളത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എവിടെയാണ് അപ്പോൾ നമ്മൾ നിലവിൽ താമസിക്കുന്നത് വെച്ചാൽ അത് കൊടുക്കുക, ആ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടും ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് ചെയ്താൽ ഈ ഇവിടെ കൊടുക്കുന്ന അഡ്രസ്സ് ഓട്ടോമാറ്റിക്കായി ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, ഫില്ലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അഡ്രസ്സ് കൊടുത്തു, എൻ്റെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ പെർമനൻറ്റ് അഡ്രസ്സും രണ്ടും സെയിം ആണ്, അതുകൊണ്ട് അവിടെ ടിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഫില്ല് ആവും. നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നിങ്ങൾക്കിവിടെ ക്വാളിഫിക്കേഷൻ നെയിം ആണ് ചോദിക്കുന്നത്, എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമയാണ്. അപ്പോൾ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഡിപ്ലോമ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡിപ്ലോമ എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഇനി ഐ ടി ആണെങ്കിൽ നിങ്ങൾ ഐ ടി ആണ് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. നാഷണൽ അപ്രന്റീഷിപ്പ് ആണെങ്കിൽ അതാണ് നിങ്ങളവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഡിസിപ്ലിൻ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾ ഇപ്പം ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, ഞാൻ പോസ്റ്റ് മെക്കാനിക്കൽ എന്ന് പറയുന്ന ആ ഡിസിപ്ലിനിലേക്കാണ്, ഞാൻ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ ചെയ്തവരാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കുന്നു. ഇനി അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസിപ്ലിൻ കൊടുത്താൽ അത് ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് ഡിസിപ്ലിനാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കൊടുക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങളത് ഓട്ടോമാറ്റിക്കായി നോട്ട് അപ്ലിക്കബിൾ എന്നുള്ളതായിട്ട് വരും. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുത്തു. പിന്നെ ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിലെ കോഴ്സിൻ്റെ പേരെന്താണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ കോഴ്സ് സർട്ടിഫിക്കറ്റിലെ കോഴ്സിൻ്റെ പേര് എങ്ങനെയാണ് കൊടുത്തത് വെച്ചാൽ നിങ്ങൾ അതന്നെ അവിടെ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നമ്മൾ ഇയർ ഓഫ് പാസിംഗ് കൊടുക്കണം, എന്നാണ് നമ്മൾ ഈ പറയുന്ന എഞ്ചിനീയറിംഗ് നമ്മൾ പാസ്സായത് എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, ദെൻ ബോർഡ് ഏതാണ്, നമ്മുടെ കേരള അല്ലെങ്കിൽ നിങ്ങൾ പുറത്തെവിടെയും പോയി പഠിച്ചവരാണെങ്കിൽ അനുസരിച്ച് കൊടുക്കണം കേട്ടോ. ഓക്കെ, ദെൻ പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പെർസെൻറ്റേജ് ഒന്നെങ്കിൽ പെർസെൻറ്റേജ് ആയിട്ടോ അല്ലെങ്കിൽ സി ജി പി എ. അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിലെ ഗ്രേഡാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സി ജി പി എ കൊടുത്താൽ മതി. സി ജി പി എ സെലക്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ നേടിയ സി ജി പി എ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ നേടിയ സി ജി പി എ കൊടുക്കുക. ദെൻ ഔട്ട് ഓഫ് എന്നുള്ളത് എത്രയാണെന്നുള്ളത് അത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 10 ആണ് സാധാരണഗതിയിൽ നമ്മൾ വരിക. അപ്പോൾ ഈ സി ജി പി എന്ന് വരുമ്പോൾ അപ്പോൾ ഔട്ട് ഓഫ് 10 കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു സി ജി പി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ പറയുന്ന ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത് 10 താഴെയുള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിവിടെ പെർസെൻറ്റേജ് വെറുതെ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടി വെറുതെ പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്.
ഓക്കെ പിന്നെ ചെറിയൊരു മിസ്റ്റേക്കും കൂടെ നമുക്ക് പറ്റി. കാരണം ഇവിടെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, മാർക്ക്. ഞാൻ നേരത്തെ മാർക്കാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പം പെർസെൻറ്റേജ് കൊടുക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് ഹൺഡ്രഡിലാണല്ലോ നമ്മൾ പെർസെൻറ്റേജ് കണക്കാക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതായത് നമുക്ക് 450 കിട്ടി, അതായത് 1000-ൽ നമുക്ക് 450 കിട്ടിയിരിക്കുക, 450 മാർക്ക് കിട്ടിയിരിക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഔട്ട് ഓഫ് ഹൺഡ്രഡ് കൊടുക്കുക, ദെൻ 450. നമ്മൾ പെർസെൻറ്റേജ് കാണുമ്പം 1000-ൽ 450 ആകുമ്പോൾ 45%. അപ്പോൾ ഇവിടെ 45% നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഈ പറയുന്ന എന്താണ് 1000-ൽ 880 ആണ് കിട്ടിയിരിക്കുക. അപ്പോൾ ഞാനിവിടെ എന്താണ് 88 എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അത് റൗണ്ടാക്കിയിട്ട് 58 ആക്കിയിട്ട് അതിങ്ങനെ കൊടുക്കട്ടോ. അപ്പോൾ പെർസെൻറ്റേജ് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കൊടുത്തത് എന്താണ്, മാർക്കായി പോയി കൊടുത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനെ പെർസെൻറ്റേജ് ആക്കിയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. അതിൽ ഔട്ട് ഓഫ് ഹൺഡ്രഡ് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. ആ 100% നമ്മൾ പെർസെൻറ്റേജ് സാധാരണ യൂഷ്വലി നമ്മൾ പറയാറ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് ആണ്, 100%ലാണ് പറയാറ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, 1000-ലാണ് നമുക്ക് നമ്മുടെ ടോട്ടൽ എക്സാമിൻ്റെ മാർക്ക്. അതിൽ നമുക്ക് പറയുന്ന 880 കിട്ടിയതെന്ന് വിചാരിക്കുക, നമ്മൾ എഴുതിയെടുത്ത മാർക്ക്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം, 88% വിചാരിക്കുക. ഓക്കെ, 88% അപ്പോൾ നമ്മൾ 88 എന്ന് ഇവിടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 100 എന്ന് ഇട്ട് കൊടുക്കുക. അതിനെ കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഇട്ട് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ റാങ്ക്, ഫസ്റ്റ് ക്ലാസ് ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഫസ്റ്റ് ക്ലാസ് തന്നെ വേണം, നമുക്ക് നിർബന്ധമായിട്ട് ഫസ്റ്റ് ക്ലാസ് കൊടുക്കാം. ദെൻ നമുക്ക് അടുത്ത നെക്സ്റ്റ് എന്ന് കൊടുക്കാം. അടുത്ത നെക്സ്റ്റിൽ നമ്മൾ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ കൊടുക്കേണ്ട ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറാണ് ഈ കോളത്തിൽ. അതിനുശേഷം നമ്മൾ അതിന് താഴെ വീണ്ടും അക്കൗണ്ട് നമ്പർ റിപ്പീറ്റ് ചെയ്യുക. ദെൻ പിന്നെ നമ്മളുടെ ആരുടെ പേരിലാണ്, നമ്മുടെ പേരിൽ തന്നെ ആയിരിക്കണം അക്കൗണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന നെയിം ഓഫ് ബാങ്ക് കൊടുക്കുക, ദെൻ നെയിം ഓഫ് ബ്രാഞ്ച് കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. ഓക്കെ, ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടോട്ടൽ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ 0 എന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, 0 നമുക്ക് സെലക്ട് ചെയ്താൽ മതി. എന്തായാലും അത് സെലക്ട് ചെയ്യണം, 0 എന്നുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്രന്റീഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതനുസരിച്ച് നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 0 വെച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ എന്തെങ്കിലും ഇറലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നിങ്ങൾ കോഴ്സുകളോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്, നമുക്ക് ഹിന്ദിയിൽ ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ ഹിന്ദിയിൽ നമുക്ക് ഹിന്ദി മീഡിയം ആയിട്ട് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്, നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നോ കൊടുക്കുക നമ്മൾ. ഓക്കെ, നോ കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, അത് യെസ് എന്ന് കൊടുക്കുക. ഓക്കെ, എനിക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ദെൻ ഡിക്ലറേഷൻ കൊടുക്കുക നമ്മൾ, ഇത് നമ്മൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് വെറുതെ ഒന്ന് കൊടുത്തിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് കൂടെ ഫില്ല് ചെയ്ത്, പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയതുണ്ട്. നമ്മളിപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ എത്ര എന്താണ് മിനിമം ടൈം വേണം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് മന്തിലാണ് കണക്കാക്കുന്നത്. അപ്പം നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. മിനിമം നമ്മൾ വൺ മന്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളെങ്ങനെ വില്ലിംഗ് ആണോ അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ 2 ആണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ബാങ്ക് ഡീറ്റെയിൽസ് കൂടെ ഫില്ല് ചെയ്തു, എന്നിട്ട് ഞാനിവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുകയാണ്. നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പാടെ നമ്മളിവിടെ എവിടെ ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്, അതാണ് കാണിക്കുന്നത്, നിയറസ്റ്റ് ES ഇവിടെ. ഓക്കെ, ഈ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യണം, നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ പാടെ നമ്മളിവിടെ ഫില്ല് ചെയ്യണേ. ഓക്കെ, വിട്ടുപോയതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫില്ല് ചെയ്യണമെങ്കിൽ അത് കാണിക്കുന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ കൊടുത്തു, വീണ്ടും ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രിവ്യൂ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ പ്രിവ്യൂ ചെയ്യുക. അതായത് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നെല്ലാം നോക്കണം കേട്ടോ. പിന്നെ നമുക്കത് എഡിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് മാറ്റം വരുത്താം. ഇവിടെ നിങ്ങൾ ഗോ ബാക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ബാക്കിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യാം, ഇതുപോലെ പ്രിവ്യൂ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺഫേമൻസ് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഫോട്ടോ ഒക്കെ എലിജിബിൾ ആണോ, കറക്റ്റ് കാണുന്നുണ്ടോ, വൃത്തിയുണ്ടോ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് എറർ വന്നു കഴിഞ്ഞാൽ അതിവിടെ കാണിക്കട്ടെ. നമ്മളിവിടെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും കാണിക്കും. അപ്പോൾ ഞാനിവിടെ കൺഫേം കൊടുത്തു, ഫൈനൽ സബ്മിഷൻ കൊടുത്തു. അപ്പോൾ ആ ഫൈനൽ സബ്മിഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതവിടെ ഇങ്ങനെ കാണിക്കും എറർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇൻസ്റ്റയിൽ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി. അപ്പോൾ ഇവിടെ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ, ഇത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതി വെക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മൊബൈലിൽ ഫോട്ടോ എടുത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, പേയ്മെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഇനി അടുത്ത്. അപ്പോൾ മേക്ക് പേയ്മെൻറ്റ് എന്നുള്ളത് നിങ്ങൾക്കൂടെ കാണാം. ദെൻ പ്രിൻറ്റ് അപ്ലിക്കേഷൻ.
ഓക്കെ അതായത് മേക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മേക്ക് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം ഓക്കെ അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം 750 രൂപ നമ്മൾ എന്ത് ചെയ്യണം അടിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ പോസ്റ്റ് കോഡ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ടാവും 750 രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് ദെൻ പ്രോസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് പേയ്മെന്റ് പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ ഒക്കെ യൂസ് ചെയ്ത് ഈസി ആയിട്ട് ഫീ അടയ്ക്കാം യു പി ഐ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ക്യു ആർ കോഡ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് ക്യു ആർ കോഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാം യു പി ഐ സെലക്ട് ചെയ്യാം ദെൻ യു പി ഐ ക്യു ആർ സെലക്ട് ചെയ്യാം പേ നൗ എന്നുള്ള ക്ലിക്ക് ചെയ്യാം അത് നോക്കുമ്പോൾ നമുക്ക് ക്യു ആർ കോഡ് വെച്ച് കാണിക്കും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കാൻ ചെയ്ത് ചെയ്യാം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു നെറ്റിൻ്റെ ഒക്കെ സ്പീഡൊക്കെ അത്യാവശ്യം ഉണ്ടായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ ഫെയിൽ ആവും അല്ലെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എന്താണ് പേയ്മെൻറ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം പ്രിൻ്റ് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പ്രിൻ്റ് 750 രൂപ നമ്മൾ വെറുതെ പേയ്മെൻറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വെക്കുക എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റയിൽ എന്ത് ചെയ്യാം സ്ക്രീൻഷോട്ട് ചെയ്താം അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളതിന് സൊല്യൂഷൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതിയൊക്കെ ഞാൻ പറഞ്ഞു അല്ലേ ഓക്കെ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഞാൻ പറയാം ഒന്നുംപാടെ പറയാം അപ്പോൾ ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 16/5/2023 ഓക്കെ ഇനി ഐ ടി കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 18/5 അവർക്ക് 4-ാം തീയതിയാണ് മെയ് 4-ാണ് അവരുടെ ലിങ്ക് ഓപ്പൺ ആകുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ പറയുന്ന ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ 16/5/2023 ഏജ് ലിമിറ്റ് ജനറലിന് 35 വരെ അപ്ലൈ ചെയ്യാമെന്നാണ് മനസ്സിലാക്കിയത് പ്രീവിയസ് ഇയർ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് ഓക്കെ അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഒക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ തരും അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്ക് വരും ഇവിടെ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു